ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റിൽ ലഞ്ചിന് പിരിയുമ്പോൾ ടീം ഇന്ത്യ ഏറ്റവും മികച്ച ഒരു സ്കോറിൽ തന്നെയാണ് നിലവിലുള്ളത്. 7 വിക്കറ്റ് നഷ്ടത്തിൽ 468 റൺസ് എന്ന ശക്തമായ നിലയിലാണ് ഇപ്പോൾ ടീം ഇന്ത്യ ഉള്ളത്. ഇന്ന് 61 റൺസ് നേടിയ അശ്വിന്റെ വിക്കറ്റാണ് ടീം ഇന്ത്യക്ക് നഷ്ടമായിട്ടുള്ളത്. ടെസ്റ്റ് കരിയറിൽ തന്റെ 2ാം സെഞ്ചുറിയാണ് ഇന്ന് ജഡേജ പൂർത്തിയാക്കിയത്. ലഞ്ചിന് പിരിയുമ്പോൾ 102 റൺസാണ് ജഡേജ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ജഡേജ അശ്വിൻ സഖ്യത്തിന്റെ പാർട്ണർഷിപ്പ് തന്നെയാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായി മാറിയത്. നേരത്തെ ഋഷഭ് പന്തിന്റെ 96 റൺസിന്റെ ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ത്യയെ ആദ്യ ദിനം മികച്ച സ്കോറിലേക്ക് നയിച്ചത്. 58 റൺസ് നേടി ഹനുമ വിഹാരിയും 45 റൺസുമായി വിരാട് കോഹ്ലിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 161 പന്തുകളിൽ നിന്നാണ് ഇന്ന് ജഡേജ തന്റെ സെഞ്ചുറി നേട്ടം പൂർത്തിയാക്കിയത്. 10 ബൗണ്ടറികളാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇതിഹാസ താരം ഷെയ്ൻ വോണിനുള്ള സമർപ്പണം കൂടിയായി ജഡേജയുടെ സെഞ്ചുറി മാറിയിരിക്കുകയാണ്. ജഡേജ അശ്വിൻ സഖ്യത്തിന്റെ 130 റൺസ് പാർട്ണർഷിപ്പാണ് ഇന്ന് ടീം ഇന്ത്യയുടെ ഇന്നിംഗ്സിന് കരുത്തായി മാറിയിട്ടുള്ളത്. അശ്വിൻ 8 ബൗണ്ടറികളോട് കൂടിയാണ് തന്റെ 61 റൺസ് നേട്ടം സ്വന്തമാക്കിയത്. എന്തായാലും മൊഹാലി ടെസ്റ്റിൽ ടീമിന്റെ ശക്തമായ ഒരു സ്കോറിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്കിപ്പുറം അശ്വിൻ ജഡേജ സഖ്യത്തിന്റെ മികച്ച ഒരു പാർട്ണർഷിപ്പ് തന്നെയാണ് ഇന്ന് നാം കണ്ടത്. 100ാം ടെസ്റ്റ് മത്സരം കളിക്കുന്ന കോഹ്ലിക്കും അതോടൊപ്പം തന്നെ മരണമടഞ്ഞ ഷെയ്ൻ വോണിനും തന്റെ ഇന്നത്തെ ഇന്നിംഗ്സ് സമർപ്പിക്കുന്നതായി ജഡേജ ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുണ്ട്.